ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് ഫ്രൈ ആണ്. പുളി എരിവ് എല്ലാം ചേർന്നിട്ടുള്ള ഒരു ബീഫ് ഫ്രൈ. അര കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. നല്ല ബീഫ് ഫ്രൈ ഉണ്ടാക്കാനാണ് അതെടുത്തിരിക്കുന്നത്. നമുക്ക് ബീഫ് ഒരു ബൗളിലോട്ടിടാം. ഇനി അതിലോട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, 2 സ്പൂണ് തൈര്. തൈര് ചേർക്കുമ്പോൾ നല്ല സ്മൂത്ത് ആവും. ഇനി എല്ലാം കൂടി നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്യുക. ഈ കൂട്ടിയത് നമുക്ക് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കുക്കറിലോട്ടിട്ട് വേവിച്ചെടുക്കാം. ഞാൻ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, ഇതിൽ തന്നെ വെള്ളം ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് റെഡിയായി കിട്ടും. നമുക്ക് തുറന്ന് നോക്കാം. അതായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സാധനം വെളുത്തുള്ളി. വെളുത്തുള്ളി അല്പം കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇഞ്ചി, വേപ്പില 2 ഇതള്, ചുമന്നുള്ളി, സവാള ചേർക്കുന്നില്ല, ചുമന്നുള്ളി അല്പം. ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം നമുക്ക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കളർ മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാല, അല്പം മസാല പൊടി ചേർക്കുകയാണ്. പട്ട, ഗ്രാമ്പു എല്ലാം ഉണ്ട്, അല്പം ചേർക്കണുള്ളൂ. ഗരം മസാല പൊടിച്ചത് ഇട്ടിട്ടുണ്ട്. നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി എല്ലാം കൂടെ പൊട്ടുന്നതാണ്. അഞ്ച് മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട്. ഇത് നെയ്യുണ്ട്, അത് നമുക്ക് നെയ്യ് മാറ്റിക്കളയാം. വേറൊരു പാൻ ചൂടായിട്ടുണ്ട്. അതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അല്പം തേങ്ങ കൊത്തിട്ട് കൊടുക്കുകയാണ്. തേങ്ങ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി മൂടി വെക്കണ്ട. ഇനിയൊരു 10 മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വരണ്ട് വരട്ടെ. നമുക്കൊന്ന് ശരിക്കും ഇളക്കി നല്ല കൊടുത്തിട്ട്, ഇപ്പൊ ഇതില് ഇത്തിരി നെയ്യുണ്ടായിരുന്നു, അത് കുഴപ്പമില്ല. കുറേ നല്ല ഫ്രഷായിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മീതെ അല്പം കുരുമുളക് പൊടി വിതറി കൊടുക്കാം. അല്പം എരിവൊക്കെ ഉള്ളതാണല്ലോ. നമുക്ക് സെർവ് ചെയ്യുന്ന പാത്രത്തിലോട്ട് പകർത്താം. അപ്പോൾ ഇതിലിത് എണ്ണയൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ബീഫ് ഫ്രൈ ശരിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ.